കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റിനെ അപമാനിച്ചതായുള്ള പരാതിയിൽ ഇതുവരെ കേസെടുക്കാൻ തയ്യാറാവാത്തത് പ്രതിഷേധാർഹമാണെന്ന് യു ഡി എഫ് വെൽഫെയർ പാർട്ടി നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേസെടുക്കാൻ വൈകുന്നതിനെതിരെ യു ഡി എഫ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും പ്രസിഡന്റിനെതിരെയും ഇടതുമുന്നണി നേതൃത്വത്തിൽ നടക്കുന്ന നിരന്തര സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെട്ടിട നികുതിയും പെർമിറ്റ് ഉൾപ്പെടെയുള്ളവയും വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇടത് സർക്കാരിനെതിരെ ജനരോഷം രൂക്ഷമായപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും യു ഡി എഫ് നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2020 അധികാരത്തിലേറിയ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ നിരന്തര സമരങ്ങൾ ചെയ്തും ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റിനെ പോലും നിരന്തരം അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇടതു മെമ്പർമാർ മുന്നോട്ട് പോകുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏപ്രിൽ 1 നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും ജാതി പേര് വിളിക്കുകയും അസഭ്യവർഷം ചൊരിയുകയും ചെയ്തത്. ഇതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നതിലുള്ള ജാള്യത മറയ്ക്കാനാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ കറുത്ത തുണി കൊണ്ട് വായുമൂടിക്കെട്ടി ഇടതു മെമ്പർമാർ പങ്കെടുത്തത്. ഇത് സംബന്ധിച്ച് പ്രസിഡന്റിനെ അപമാനിച്ചത് സംബന്ധിച്ച് കഴിഞ്ഞ ഏപ്രിൽ 3 താമരശ്ശേരി DYSP പരാതി നൽകിയെങ്കിലും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം വടകര റൂറൽ SPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഉയർന്ന രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് അവർക്കെതിരെ കേസെടുക്കാത്തത്. ഇതിനെതിരെ UDF നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ അടുത്ത ദിവസം സംഘടിപ്പിക്കും. ഇടതു മെമ്പർമാർ ഇതിനു മുമ്പും പഞ്ചായത്ത് യോഗത്തിൽ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അജണ്ട നോട്ടീസ് ഉൾപ്പെടെ വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തി രാജ് ചട്ടപ്രകാരം പ്രസിഡന്റ് ഇരിക്കാൻ പറഞ്ഞാൽ അത് അനുസരിക്കുകയും ഇല്ലെങ്കിൽ യോഗത്തിൽ നിന്ന് പുറത്താക്കാനും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്നിരിക്കെ മാന്യതയുടെ പേരിലാണ് ഇത്രയും കാലം അത് ചെയ്യാതിരുന്നത്. ഇടത് അംഗങ്ങൾ എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് ഭരണസമിതിയിൽ സംസാരിക്കുന്നത് എന്നതിന് UDFന്റെ കയ്യിൽ തെളിവുണ്ടെന്നും UDF നേതാക്കൾ പറഞ്ഞു. CPMന്റെ 2 മെമ്പർമാർ നമ്മുടെ പ്രസിഡന്റിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും പരാമർശം നടത്തുകയും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ജാതിപ്പേര് വിളിക്കുക അടക്കം ചെയ്തുകൊണ്ടാണ് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചത്. അപ്പോൾ ഇതിനെതിരെ ഏപ്രിൽ 3 DYSP പരാതി കൊടുക്കുകയും നേരിട്ട് പോയിട്ട് പരാതി കൊടുക്കുകയും അതിനുശേഷം ആ കേസ് മുക്കം സ്റ്റേഷനിലെ CI ഫോർവേഡ് ചെയ്തിട്ട് പോലും 1 ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വിഷമം ഇവിടെ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. കെട്ടിടത്തിൻ്റെ നികുതിയും അതുപോലെ തന്നെ പെർമിറ്റ് ഫീസും ഒക്കെ കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ജാള്യത മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് വായ് മൂടിക്കെട്ടിയും അതുപോലെ തന്നെ ബാറൊക്കെ വെച്ച് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആ കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ, കഴിഞ്ഞ 2 മുമ്പുള്ള ബോർഡ് മീറ്റിങ്ങിൽ നമ്മൾ ഈ ഇതിനെതിരെ കേരള സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ഈ നികുതി കൊള്ളക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിനെതിരെ പ്രമേയം പാസ്സാക്കി അത് വേണ്ട എന്ന് ഉള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതും വിയോജനക്കുറിപ്പ് എഴുതി എന്നുള്ളതാണ്, പ്രത്യേകിച്ച് CPMന്റെ മെമ്പർമാർ, ഇടതുപക്ഷ മെമ്പർമാർ അതിനും വിയോജനക്കുറിപ്പ് എഴുതി എന്നുള്ളത് അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ന് CPMന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലേക്ക് അവർ മാർച്ച് നടത്തിയിട്ടുണ്ട്. അതെന്താ അവരുടെ ഒരു വിഷയദാരിദ്ര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 1, കള്ളക്കേസിൽ കുടുക്കി, മെമ്പർമാരെ കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞിട്ട്, ഇതുവരെ കേസെടുക്കാത്ത ഒരു സംഗതിക്ക് കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സമരം നടത്തി. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട്, ശരിക്കും കാരശ്ശേരി പഞ്ചായത്തിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുള്ള സമയമാണിപ്പോൾ, കാരണം ചൂട്. എങ്കിലും ഒരു പരിധിവരെ അല്ല, മുഴുവനായിട്ട് തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച പോലും 8 നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കാരണം 8 കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന മോട്ടർ കംപ്ലയിൻ്റ് ഉള്ളിടത്ത് 8 ഇറക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുടിവെള്ളം, മറ്റേ കുളറുമല ഒരു കുടിവെള്ള പദ്ധതിയായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പായിട്ടുള്ള, അതിന് വലിയ കോളറക്കം സൃഷ്ടിച്ചു എന്നല്ലാതെ ഒരു 30,000 വിഷയത്തിൽ ആ പ്രശ്നവും വളരെ സിമ്പിളായിട്ട് അതും നമ്മുടെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ, പ്രസിഡന്റിൻ്റെ വാർഡാണ് അത് പരിഹരിച്ചിട്ടുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുൻ വർഷത്തേക്കാൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ടാണ് ജലവിതരണം നടത്തിയിട്ടുള്ളത്. സർക്കാർ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ ജലവിതരണം തുടങ്ങിയ പഞ്ചായത്താണ് കാരശ്ശേരിയെന്നും നിലവിൽ 3 വെള്ളം എത്തിച്ചു നൽകുന്നുണ്ടെന്നും UDF നേതാക്കൾ പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ടെന്നും എന്നാൽ ഇതിൻ്റെ വാല്യുവേഷൻ ഇതുവരെ ലഭിക്കാത്തത് MLA പിടിപ്പുകേട് മൂലമാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. 2021-2022 വാർഷിക പദ്ധതിയിൽ 2 17 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും
വാല്യുവേഷൻ ലഭിക്കാത്തത് കാരണം അത് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ലെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും പ്രസിഡന്റിനെ അപമാനിച്ചവർക്കെതിരെ കേസെടുക്കുന്നതുവരെ നിരന്തര പ്രക്ഷോഭങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ സമാൻ ജാലൂളി, സലാം തേക്കുംകുറ്റി, കെ കോയ, പി കെ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.